നമസ്കാരം, മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ആയിരക്കണക്കിന് ഹമാസ് പോരാളികൾ ഒളിച്ചു കഴിയുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ തകർക്കാനുള്ള അതിനൂതന ബോംബുകൾ ഇസ്രായേൽ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള 6-7 മണിക്കൂറുകൾക്കുള്ളിൽ സ്പോഞ്ച് ബോംബുകൾ എന്നറിയപ്പെടുന്ന രഹസ്യ ആയുധം ഇസ്രായേൽ ഹമാസ് തുരങ്കത്തിൽ പ്രയോഗിക്കും. തുരങ്കത്തിനുള്ളിലെ അറകളിൽ ഹമാസുകൾ ബന്ദികളാക്കിയിട്ടുള്ള 200 ഇസ്രായേലികളുടെ സുരക്ഷ പരിഗണിച്ച് മാത്രമാണ് ബോംബ് ഓപ്പറേഷന് ഇസ്രായേൽ മടിച്ചു നിൽക്കുന്നത്. പലതരത്തിലുള്ള സങ്കീർണമായ തുരങ്ക സംവിധാനമാണ് ഹമാസിന്റേത് എന്ന ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദ് കണ്ടെത്തിയിട്ടുണ്ട്. 100 കിലോമീറ്റർ ദൂരവും 80 വരെ ആഴവുമുള്ള തുരങ്കങ്ങൾ ഗാസയുടെ ആഴങ്ങളിലുണ്ട്. ഇത്രയും തുരങ്കങ്ങളെ പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് ഗാസ മെട്രോ എന്ന് തന്നെ. ഹമാസിന്റെ യഥാർത്ഥ ഗാസ ഭൂമിക്കടിയിലും ഭൂമിക്ക് മുകളിൽ സിവിലിയന്മാരും അവരുടെ കാൽക്കീഴിൽ തുരങ്കങ്ങളിൽ ഹമാസ് പോരാളികളും കഴിയുന്നു എന്നതാണ് സാഹചര്യം. വൻ ആയുധ ശേഖരവും കമാൻഡ് സെന്ററുകളും അടങ്ങിയ ഒരു ഭൂഗർഭ സൈനിക താവളം ഇതിനുള്ളിലുണ്ട്. ഇതേ തുരങ്ക സമുച്ചയങ്ങൾ 50 വീതം നീളത്തിൽ ഇരുമ്പ് വാതിലുകൾ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നതും ഇസ്രായേലിനെ കുഴയ്ക്കുന്നുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ മാരക വിശേഷിപ്പോ അതുപോലെ തന്നെ മാരക വിഷപ്പുകയോ വെള്ളപ്പുകയോ പ്രയോഗിച്ചാലും ബങ്കറുകളുടെ പരിമിതമായ ഭാഗത്ത് മാത്രമേ നാശം വിതയ്ക്കാൻ ഇസ്രായേലിന് കഴിയുകയുള്ളൂ. ബന്ദികളെ പുറത്തെത്തിക്കാനും ഹമാസ് അംഗങ്ങളെ നേരിടാനും ഇസ്രായേൽ സേനയ്ക്ക് ഈ തുരങ്കങ്ങളുടെ അകത്തുകടന്നേ പറ്റൂ. ഈ ഉദ്ദേശത്തിലാണ് സ്പോഞ്ച് ബോംബുകൾ ഇസ്രായേൽ വികസിപ്പിച്ചത്. പൊട്ടിത്തെറിച്ചാൽ പതഞ്ഞു പൊങ്ങുകയും പിന്നീട് കട്ടിയാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം ബോംബുകൾ ഏത് നിമിഷവും ഇസ്രായേൽ ഒരുപക്ഷെ ഈ തുരങ്കങ്ങളിലകത്ത് പരീക്ഷിക്കാം. ഹമാസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന തുരങ്കങ്ങളിൽ മാസങ്ങളോളം കഴിയാനുള്ള സൗകര്യങ്ങളുണ്ട്. വെള്ളവും വൈദ്യുതിയും ബങ്കറുകളും ആയുധപുരയും അടുക്കളയും അടങ്ങുന്നതും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ജനറേറ്ററുകളും ചരക്ക് നീക്കാനുള്ള റെയിൽ ട്രാക്കുകളും ഇതിനുള്ളിലുണ്ട്. ഹമാസിന്റെ പല നേതാക്കളും ഈ തുരങ്കത്തിനകത്താണ് കഴിയുന്നതും യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. പുറത്തുള്ള ഓരോ കാഴ്ചകളും CCTV ക്യാമറകളിലൂടെ ഇവർ കൃത്യമായി തന്നെ കാണുകയും തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കടന്നു കയറുന്ന ശത്രുവിനെ തകർക്കാൻ കെണിബോംബുകൾ വെച്ച വ്യാജ തുരങ്കങ്ങളും ഇതിനുള്ളിലുണ്ട്. ഈ സാഹചര്യത്തെയാണ് ഇസ്രായേൽ നേരിടേണ്ടി വരുന്നത്. സ്പോഞ്ച് ബോംബുകൾ പ്രയോഗിച്ചാൽ ഉടൻ ഏതാനും മിനിറ്റ് സമയം ഉള്ളിലുള്ളവർ ബോധരഹിതരാവുകയും ഇതേ സമയം 5000 വരുന്ന ഇസ്രായേൽ സൈനികർ ഇരച്ചുകയറി ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് തന്ത്രമെന്നാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്യുന്നത്. ഹമാസുകൾ ആക്രമണം തൊടുത്തുവിട്ടത് ഇസ്രായേലുകൾ സാമ്പത്ത് ആചരിച്ചിരുന്ന ശനിയാഴ്ചയാണ്. എല്ലാ ജോലികളിൽ നിന്നും യദൂഹന്മാർ വിശ്രമിക്കുന്ന സമയത്ത് ദിവസം നോക്കി തന്നെ തക്കം പാർത്ത് ഹമാസുകൾ മിസൈലും ബോംബും അങ്ങോട്ടേക്ക് വർഷിക്കുകയായിരുന്നു. തുടർന്നാണ് 1200 ഇസ്രായേലികളെ അരുംകൊല ചെയ്തതിന്റെ തിരിച്ചടി ഇന്നോ നാളെയോ തന്നെ കണക്ക് സഹിതം കൊടുക്കുമെന്ന് നെതന്യാഹു പദ്ധതിയിടുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം 20 പിന്നിട്ടിരിക്കെ ഇനി ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല. ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഹമാസ് ആക്രമണത്തിന് പിന്നാലെയുള്ള ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ഇതിനോടകം തന്നെ 8000 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗാസ മുനമ്പിൽ 3 തുടർച്ചയായി ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിട്ടും തുരങ്ക ശൃംഖലയ്ക്ക് ചെറിയ കേടുപാടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ നിലയിലാണ് അറ്റകൈ മാരക ബോംബിങ്ങിന് ഇസ്രായേൽ പദ്ധതിയിടുന്നത്. ഹമാസിന്റെ ചാവേർ പോരാളികളും ആയുധ ശേഖരവുമുള്ള ബങ്കറുകളിൽ വൻ ആക്രമണത്തിനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത്. ഈജിപ്തിൽ നിന്ന് ടാങ്കറുകളിൽ എത്തിച്ച കുടിവെള്ളത്തിനും ഭക്ഷണത്തിനുമായി റഫാ അതിർത്തിയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഗാസയിലെ മനുഷ്യരെ കൂടുതൽ ദുരിതത്തിലാക്കി ഇസ്രായേൽ കരയുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണ്. ഈജിപ്തും സിറിയയും ലബനനും പലസ്തീൻ സഹായമായി എത്തിച്ച കുടിവെള്ളവും ഭക്ഷണ സാധനവും മരുന്നും ഗാസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ അതിർത്തി തുറന്നുകൊടുത്തിട്ടില്ല. വടക്കൻ ഗസയിലെ ജനങ്ങൾ പലായനം ചെയ്തെത്തിയ തെക്കൻ മേഖലകളിലും ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കുന്നതിന് പിന്നാലെയാണിത്. വടക്കൻ ഇസ്രായേലിലെ ലബനീസ് അതിർത്തി പട്ടണവും സൈന്യം ഒഴിപ്പിക്കുകയാണ്. ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ച് ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിച്ചതോടെ ഇസ്രായേൽ സൈന്യം അവിടെയും പോർമുഖം തുറന്നിരിക്കുകയാണ്. ഗാസയിലെ ആശുപത്രികളുടെ പ്രവർത്തനം ഇന്നോ നാളെയോ നിലയ്ക്കുമെന്ന സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ചികിത്സയും മരുന്നുമില്ലാതെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ അനേകായിരങ്ങൾ മരിക്കുമെന്ന സ്ഥിതിയാണുള്ളത്. ഗാസയിലെ ജനങ്ങളിൽ 40% പലായനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മിക്ക പലചരക്ക് കടകളിലും ബേക്കറികളിലും ഭക്ഷണ സാധനങ്ങളില്ല. ശൌചാലയങ്ങൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ്. ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ ആദ്യഘട്ടമെന്ന നിലയിൽ 20 റഫ അതിർത്തി വഴി കടത്തിവിടണമെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അറിയിച്ചെങ്കിലും അതിർത്തി തുറന്നിട്ടില്ല. വ്യോമാക്രമണത്തിൽ തകർന്ന അതിർത്തിയിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതിരുന്നതിനാലാണ് ഇത്. റോഡുകളിൽ രൂപപ്പെട്ട ഗർത്തങ്ങളും മറ്റും അടച്ച് സഹായം എത്തിക്കാൻ 2 എടുക്കുമെന്നായിരുന്നു അന്ന് നൽകിയ സൂചന. എന്തായാലും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ സഹായം എത്തിച്ചിരിക്കുകയാണ്. തുരങ്കങ്ങൾ അത്
പൂർണ്ണമായി നശിപ്പിക്കുക, ബന്ദികളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരികെ കൊണ്ടുവരിക, അതുതന്നെയാണ് ഈ ഇസ്രായേലിന്റെ പ്രധാന അജണ്ട.